ശലോമോനെ ഈ സിംഹാസനത്തിലേക്ക് സർവശക്തനായ ദൈവം കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ അപ്പനായ ദാവീദ് പണിയുവാൻ ആഗ്രഹിച്ചിട്ട് പണിയാൻ കഴിയാതെ പോയ ദേവാലയം ആരിലൂടെ പണിയണം? ശലോമിലൂടെ പണിയണം. എനിക്ക് അതിൽ ഒത്തിരി ഭാഗങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷെ ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. സ്തോത്രം. യഥാർത്ഥത്തിൽ ദേവാലയം പണിയാൻ, യെരുശലേമിൽ ആലയം പണിയാൻ അതിനുള്ള സാമഗ്രികളും അതിനുള്ള മെറ്റീരിയലും അതിനുള്ള പണവും എല്ലാം ആരൊരുക്കി വച്ചിരിക്കുക? ദാവീദ് ഒരുക്കി വച്ചിരിക്കുക. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, നിന്നെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്നെയും കൊണ്ട് ഞാൻ പണിയിക്കത്തില്ല, നിന്റെ തലമുറയെ കൊണ്ട് ഞാനതിൻ്റെ പണി നടത്തും. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ ആ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒത്തിരി വെളിപ്പാടുകൾ അതുമായി ഉണ്ട്. നിന്നെയും കൊണ്ട് ഞാൻ പണിയിക്കത്തില്ല, നിന്റെ തലമുറയെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കും എന്ന് അതിനുള്ള ഒത്തിരി റീസൺസ് വേദപുസ്തകത്തിലുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദാവീദിന് ദൈവം ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പിനനുസരിച്ച് ശലോമോനിലൂടെ ദേവാലയത്തിൻ്റെ പണിയെ ദൈവം പൂർത്തീകരിക്കുന്നതായി നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോന്റെ പ്രവൃത്തിയൊക്കെ സാധ്യമായി വന്നു. മതി, അപ്പോൾ ശ്രദ്ധിക്കുക, ദേവാലയത്തിന്റെ പണിയെ പൂർത്തീകരിക്കുവാൻ ദൈവം ശലോമോനെ ഉപയോഗിച്ചു. ഇനി ആലയത്തിന്റെ പ്രതിഷ്ഠയാണ്, ആലയത്തിന്റെ പണി തീർന്നു, ഇനി ആലയത്തിന്റെ പ്രതിഷ്ഠയാണ്. ആലയത്തിന്റെ പ്രതിഷ്ഠ, പ്രതിഷ്ഠയെക്കുറിച്ചാണ് നമ്മൾ ആറാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 6:12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ ശലോമോൻ പ്രാർത്ഥിക്കുന്ന യാഗപീഠത്തിന് മുമ്പിൽ വന്ന് സർവ്വസഭയുടെയും സമക്ഷത്തിൽ നിന്നുകൊണ്ട് കൈ മലർത്തിപ്പിടിച്ച് മുഴങ്കാൽ മടക്കി ആമേ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈ മലർത്തി ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 12 വാക്യം മുതൽ ഏകദേശം 42 വാക്യം വരെയുള്ള ഭാഗത്തിൽ കാണുന്നത്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഭയങ്കര നീണ്ട പ്രാർത്ഥന, 12 വാക്യം മുതൽ 42 ഈ ഇത്രയും പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മൾ അവിടെ വല്ലതും ഇരിക്കുമോ? ഇത്രയും വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മൾ അങ്ങനെയുള്ളവരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കത്തില്ല അല്ലേ? സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഈ മെസ്സിൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഫുഡ് ആഹാരമെല്ലാം വിളമ്പി എല്ലാവരും കൊണ്ടുവച്ച് കഴിയുമ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊണ്ട് അവിടുത്തെ സാറ്, അതിൻ്റെ ഉത്തരവാദിത്തമുള്ള സാറ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജൂനിയറാണ്, ഒരു കൊച്ചു പയ്യനാണ്. എനിക്കിന്നും അറിയാം, അവൻ പ്രാർത്ഥിച്ച് തുടങ്ങിയതറിയാം, ഇതെവിടെ കൊണ്ട് നിർത്തണമെന്ന് അവൻ അറിയത്തില്ല. അവസാന സാമ്പാറിൻ്റെ കഷണത്തിന് വരെ അവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആദ്യമായിട്ടാണ് ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറയുന്നത്, പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇതെവിടെ കൊണ്ട് നിർത്തണം, ഇത് എവിടെ കൊണ്ടാണ് ഇടിക്കേണ്ടത് എനിക്കറിയാതെ സാമ്പാറിൻ്റെ കഷണത്തിന് വരെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ആ അമ്മ പറഞ്ഞ് നിർത്തുന്നതിന് മുമ്പിട്ട് സാറ് കരങ്ങൾ ഉയർത്തി ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നത് പോലെ 3 ഹല്ലേലൂയ പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രാർത്ഥന അവിടെ സ്റ്റോപ്പായി. ഇല്ലെങ്കിൽ വായിക്കൂടെ മൊത്തവും വെള്ളം വന്ന് ആ സാമ്പാറിൻ്റെ ആ കറി കൂടി സ്തോത്രം അമ്മ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് അമ്മ അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാറാൻ സാധ്യതയുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചല്ല കേട്ടോ. ഭാവി ആമീൻ. ശലോമോൻ്റെ പ്രാർത്ഥന ഭയങ്കരമാണ്. ആ ഒരൊറ്റ പ്രാർത്ഥനയായിരുന്നു 12 വാക്യം മുതൽ 42 വാക്യം വരെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ശലോമോൻ ഇത്ര നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാണെന്നറിയോ? ആലയത്തിൻ്റെ പണി മുടങ്ങിയപ്പോഴല്ല, പണി പൂർത്തീകരിച്ചപ്പോഴാണ്. പല കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ പിന്നെ മറ്റേത് ഭയങ്കര പ്രാർത്ഥന. എന്തെങ്കിലും മുടങ്ങിയാൽ കാര്യങ്ങൾ നടക്കാതിരുന്നാൽ ഇങ്ങോട്ട് വാ പാസ്റ്റർ, ഇങ്ങോട്ട് ഇരിക്കും, ഭയങ്കര പ്രാർത്ഥനയാണ്. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആമേ സ്തോത്രം. പാസ്റ്റർക്കായി സ്തോത്രം, ചർച്ചിനായി സ്തോത്രം, അച്ചാച്ചനെ അമ്മച്ചിക്കായി എല്ലാവർക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കാര്യം എന്താ? ഇപ്പോൾ കാര്യങ്ങളല്ല പറഞ്ഞേ, കാര്യങ്ങളല്ല നടന്നു. ശലോമോൻ്റെ പ്രാർത്ഥന ആലയത്തിൻ്റെ പകുതി പകുതിക്ക് വെച്ച് മുടങ്ങി, ജപ്തിക്കാർ വീട്ടിൽ വന്ന് സ്തോത്രം ആമേ പ്രമാണം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്തോ
അല്ലെങ്കിൽ പലിശക്കാർ കൊങ്ങായ്ക്ക് പിടിച്ച സമയത്തോ മണിച്ചൂറുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചെന്നല്ല, ആലയത്തിൻ്റെ പണി മൊത്തവും ഫിനിഷ് ചെയ്ത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ശക്തമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഒരു നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഒരു ലോങ് പ്രയർ. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് സാധാരണ റിസൾട്ട് ആയിരുന്നില്ല കേട്ടോ, ആ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ഏഴിൻ്റെ ആദ്യ വാക്യത്തിൽ കാണുന്നത്. എന്താ? ശലോമോൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാകൂ ഹനനയാകൂ ദിവ്യ യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായേ? എത്ര മനോഹരമായി ആലയം പണി പൂർത്തീകരിച്ചാലും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വീട്ടിനകത്ത് ഇറങ്ങണമെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങളെ വേർതിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം പറയും. ഞാൻ അവിടെയും നിൽക്കുന്നില്ല. യഹോവയുടെ തേജസ് ഇറങ്ങി, അവിടെ തേജസ് ഇറങ്ങി. ഇത് ദൈവമക്കൾ ഈ ഒരു ബോധ വെളിപ്പാടിലേക്കൊക്കെ വരണമെങ്കിൽ ആഴമായ ഒരു ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ വരണം. കടപ്പാടുകളുമായിട്ടൊരു ബന്ധം മാത്രമല്ല, ആഴമേറിയൊരു ദൈവസ്നേഹത്തിലേക്ക് വരുന്നവർക്ക് മാത്രമേ വിടുതലിന് ശേഷവും പ്രാർത്ഥന തുടരാൻ പറ്റൂ. എന്തോ ചെയ്യാൻ പറ്റൂ? വിടുതലിന് ശേഷവും പ്രാർത്ഥന തുടരാൻ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട ഭീവകരമായ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ആയി എന്ന് നിങ്ങൾ ചിന്തിക്കുക. എല്ലാം സോൾവ് ആയി, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായി. ഒരു സ്വസ്ഥതയുടെ ടൈം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരുമോ എന്ന് ചോദിച്ചാൽ തരും, ഉറപ്പാ. എന്നും മാറിയൊന്നുമല്ല, ഏലീമിലേക്ക് ദൈവം എത്തിക്കും. എൻ്റെ ചോദ്യം, ആ ഏലീമിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് നീളം വേണം. ആ ഏലീമിലും നീ ആരാധിക്കാൻ ഓടി എത്തണം. ആ ഏലീമിലും നീ ചോദിക്കണം, ചർച്ച് തുറക്കുന്നോന്ന്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആ ഏലീമിലും നീ ചോദിക്കണ ഉപവാസ പ്രാർത്ഥന ഉണ്ടോ എന്ന്. അവൻ നാളകളിൽ ആ വെളിപ്പാടിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയണം. അതത്ര എളുപ്പം ഉള്ള കാര്യവും അല്ല എന്നുകൂടെ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കാം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം കഷ്ടത മാറാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആമി കഷ്ടത മാറിക്കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഏതൊരു കാലത്തിലും ദൈവം നിൻ്റെ മുഖത്തെ ആദരിക്കുക തന്നെ ചെയ്യും. അതിന് മാറ്റമില്ല.